സമാധാന പരമായി ഒരാളുടെയും കിട്ടുകയറാതെ വളരെയധികം സമാധാന പരമായി ഇന്ത്യ രാജ്യത്ത് ഏതൊരാൾക്കും ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നിങ്ങൾ ചിന്തിക്ക് ഇന്ത്യ രാജ്യം വളരെ നല്ല ഒരു രാജ്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകൂട്ടരെ അതറിയാത്ത ആളുകളുണ്ടോ ഇന്ത്യ സ്വതന്ത്രമായി എന്നറിയാത്ത ആളുകളുണ്ടോ ബ്രിട്ടീഷുകാരനൊക്കെ പോയി ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര ഭരണഘടന ഉണ്ടായി ഇന്ത്യ രാജ്യത്ത് ഏതൊരുത്തനും അവനവന്റെ ആദർശം തുറന്നു പറയാനും അത് ആചരിക്കാനും അതിൽ വിശ്വസിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു രാജ്യത്തെ ജീവിക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ ആരെങ്കിലും മോട്ടിച്ചു കൊണ്ടുവന്ന മൈക്ക് സെറ്റ് വെച്ചാണോ പ്രസംഗിച്ചത് ആണോ അല്ലല്ലോ അതുപോലെ തന്നെ ആരുടെയെങ്കിലും പുരടത്തിൽ അനധികൃതമായി കയറിയിട്ടാണോ പ്രസംഗിച്ചത് അല്ലല്ലോ പെർമിഷൻ ഇല്ലാതെയാണോ പ്രസംഗിച്ചത് അല്ലല്ലോ ഇവിടെ ഇന്ത്യൻ നിയമം പഠിപ്പിക്കുന്ന നിയമം പാലിച്ച് ചെല്ലാനടച്ച് സ്റ്റേഷനിൽ പോയി ഇവിടുത്തെ നിയമപാലകന്മാരുടെ ഔദ്യോഗിക അറിവോടെ അവരുടെ സർട്ടിഫിക്കറ്റ് പെർമിഷൻ പെർമിറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് മാന്യമായി നോട്ടീസ് അടിച്ച് നടത്തുന്ന മാന്യമായ ഒരു പരിപാടി ആ പരിപാടി കലക്കുന്നത് മാന്യരാണോ മാന്യനായ ഒരുത്തന് വന്ന് കലക്കാൻ കഴിയുമോ മാന്യതയുടെ അംശമുള്ള ഒരുത്തന് ഈ രൂപത്തിൽ ബഹളമുണ്ടാക്കാൻ കഴിയുമോ മാന്യതയുടെ അംശത്തിന്റെ അംശമുള്ള ഒരുത്തന് ഇത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുമോ നമ്മുടെ നാട്ടിലെ നാലാംകിട ഗുണ്ടകൾ കാണിക്കുന്നത് പോലെ ഈ സദസ്സിൽ കയറി വരിക മണ്ണുവാരി എറിയുക കസേര പറിച്ചെറിയുക ബഹളം വെക്കുക മാന്യ സഹോദരങ്ങളെ ഇതൊക്കെ കാണുന്ന ആളുകളുണ്ടല്ലോ ചുറ്റുഭാഗത്തും ഇനി ആരും അത് കണ്ടില്ലെങ്കിലും രാജാധിരാജനായ പടച്ച റബ്ബ് ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളുടെ ഹൃദയത്തെ ചലിപ്പിച്ച റബ്ബ് നിങ്ങളുടെ നാഡീ നരമ്പുകളിൽ രക്തം പ്രവഹിപ്പിക്കുന്ന റബ്ബ് ആ റബ്ബ് കാണൂല്ലേ കൂട്ടരെ നിങ്ങളുടെ കൽബിൽ ഒളിപ്പിച്ചു വെച്ച നിഗൂഢതകൾ ആ റബ്ബ് അറിയില്ലേ കൂട്ടരെ കണക്ക് ചോദിക്കുന്ന ദിവസത്തിൽ ആ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ലേ കൂട്ടരെ അതിനെ കുറിച്ചെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഈ നാട്ടിൽ ഒരു ഹൈന്ദവൻ പ്രസംഗിച്ചാൽ നിങ്ങൾ പോയിട്ട് ബഹളം വെക്കോ ഈ നാട്ടിൽ ഒരു ബി ജെ പി വന്ന് പ്രസംഗിച്ചാൽ ഒരു ആർ എസ് എസ്കാരൻ വന്ന് പ്രസംഗിച്ചാൽ ഒരു സംഘപരിവാരുകാരൻ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ പോയി മെക്കിട്ട് കയറുമോ കൂട്ടരെ ഇവിടെ എത്രയോ ആളുകൾ ശശികല ടീച്ചറെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ല കൂട്ടരെ പരസ്യമായി അവർ വളരെ നിശിതമായി വിമർശിക്കുന്നത് കേട്ടിട്ടില്ല കൂട്ടരെ സാഗൂതം സമാധാനത്തോടെ ഈ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അത് കേട്ടു നിൽക്കുന്നില്ല കൂട്ടരെ ഇവിടെ തൊഗാടി വന്ന് പ്രസംഗിച്ചില്ല കൂട്ടരെ കേട്ടില്ല കൂട്ടരെ നമ്മളത് ബഹളമുണ്ടാക്കാൻ പോയോ ആരെങ്കിലും കൂക്കി വിളിക്കാൻ പോയോ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം തൊഗാടിയുടെ പ്രസംഗം കേൾക്കാൻ പോയോ പോയിട്ടില്ലല്ലോ സംഘപരിവാര ശക്തികളുടെ പ്രസംഗം കേൾക്കാൻ പോയോ പോയിട്ടില്ലല്ലോ എന്തേ പോകാത്തത് ഇവിടെ വന്ന് കൂക്കി വിളിച്ച ആൾക്കാര് എന്താ ഇവിടെ ഇല്ലാഞ്ഞിട്ട അല്ല അവർക്കറിയാം അവിടെ ചെന്നാൽ അവർ മുജാഹിദികളെ പോലെ ആവൂല പ്രതികരിക്കുന്നത് ഇവിടെ വന്നാലോ ഇവിടെ മുജാഹിദികൾക്ക് മാന്യതയുണ്ടാകും അവരങ്ങനെ തന്നെ പ്രതികരിച്ചോണമെന്നില്ല എന്നറിയാം അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ നിങ്ങൾ കുതിര കയറുമ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കും അള്ളാഹുവിന്റെ കലാമിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സമാധാനമാണ് ഞങ്ങൾക്ക് വല്ലാത്ത ആശ്വാസമാണ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് പറഞ്ഞു എന്താ പറഞ്ഞറിയുമോ വദ്രിബ ലഹും മതലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ നോക്ക് നിങ്ങൾ എങ്ങോട്ട് അന്ത്യോക്കിയയിലേക്ക് നോക്കൻ അല്ല പറയൻ അന്ത്യോക്കിയ എന്ന ഒരു രാജ്യം ആ രാജ്യത്തേക്ക് നോക്കാൻ അല്ല പറയൻ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും അങ്ങോട്ട് ആരും പ്രയാസപ്പെടേണ്ട ആര് വന്നാലും പുറകിലൂടെ വന്ന് ആക്രമിക്കുന്നവൻ ഭീരുവാണ് ഇങ്ങോട്ട് നോക്കിക്ക പുറകിലൂടെ ആരെങ്കിലും വരും എന്ന് വിചാരിച്ച പേടിക്കണ്ട പുറകിലൂടെ വന്ന് ആക്രമിക്കുന്നവൻ ഭീരുവാണ് നിങ്ങൾ ബേജാറാണ്ട നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക ഇനിയൊരുത്തൻ പുറകിലൂടെ വന്ന് തല്ലിയാണെങ്കിൽ തല്ലിയിട്ട് പോട്ടെ ഒരു പുതിയല്ലേ അതൊന്നും ആരും ബേജാറാകണ്ട ഖുർആൻ പറയാണ് നോക്ക് ആ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു കൊടുക്ക് നബിയേ ഏതാ നാട് അന്തോക്കി എന്ന നാട് ആ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അല്ല പറയാണ് അന്തോക്കിയ എന്ന രാജ്യത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടു നബിമാരെ പറഞ്ഞു വിട്ടു ആ നബിമാരെവിടെ വന്നു പ്രവാചകന്മാരെവിടെ വന്നു പ്രവാചകന്മാരെവിടെ വന്നുകൊണ്ട് എന്താണ് അവർ ചെയ്തത് ജനങ്ങളെ മെക്കിട്ട് കയറുകയാണോ ഒരിക്കലുമല്ല ആരെങ്കിലും ആക്രമിക്കുകയാണോ ഒരിക്കലുമല്ല നേരെ മറിച്ച് പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അവരോട് പറയുന്നു പടച്ചറബിനെ കുറിച്ച് പറയുന്നു ആദ്യം ആ നാട്ടിലേക്ക് വന്നത് രണ്ട് നബിയാണ് രണ്ട് പ്രവാചകനാണ് അതേ ഇത് രണ്ട് നബി ആ നാട്ടിലേക്ക് കടന്നു വരുന്നു
രണ്ട് പ്രവാചകൻ കടന്നു വരുന്നു. എന്നിട്ട് ആ രണ്ട് പ്രവാചകന്മാർ ചെന്നുകൊണ്ട് അവരോട് തൗഹീദ് പറയുമ്പോ, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോ, ഏകനായ ഇലാഹിനോട് മാത്രം തേടണമെന്ന് പറയുമ്പോ, ഫക്കദ്ദബൂഹുമാ, ആ ജനത, അന്തോക്കിയയിലുള്ള ജനത അവരെ കളവാക്കുകയാണ്, അവരെ അതുപോലെ തന്നെ അവരെ കളവാക്കി വ്യാജമാക്കി തള്ളുകയാണ്. ആ ഘട്ടത്തിൽ മൂന്നാമതൊരു നബിയെ കൂടി അല്ലാ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ആ മൂന്നാളുകളും ചെന്നിട്ട് സ്നേഹത്തോടെ ഒരുമയോടെ നിന്നുകൊണ്ട് അവര് പറയുകയാണ്, ഞങ്ങൾ പ്രവാചകന്മാരാണ്, നിങ്ങളോട് തൗഹീദ് പറയാൻ വേണ്ടി അല്ലാഹ് അയച്ച പ്രവാചകന്മാരാണ് ഞങ്ങൾ. ആ മൂന്നാളുകളും ആ നാട്ടിൽ വന്നുകൊണ്ട് ഇതാ തൗഹീദ് പറയുമ്പോ നാട്ടുകാരിളകുന്നു, ആളുകൾ കൂടുന്നു. എന്നിട്ട് അവര് പറയാണ്, മാന്തും ഇല്ലാ ബശറും മിസ്ലുന, വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്തിബൂൻ. നിങ്ങൾ പ്രവാചകന്മാരാണെന്നോ, നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ തുമ്പിക്കൈയുണ്ടോ, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള കുറെ ആൾക്കാർ തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് പോലൊന്നും പരമകാരുണ്യകനായ പടച്ചവൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കൂല, കാരണം നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ വ്യാജന്മാരാണെന്ന് പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കി ആ നാട്ടുകാർ പറയുമ്പോ പ്രവാചകന്മാർ സ്നേഹത്തോടെ വീണ്ടും അവരോട് പറയുന്നു, കൂട്ടരെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വന്നവരല്ല ഞങ്ങൾ, നിങ്ങളുടെ കൈയടിക്ക് വന്നവരല്ല ഞങ്ങൾ, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രീണനത്തിനോ അല്ലെങ്കിൽ സ്വാധീനത്തിനോ നിങ്ങളോട് യാചിച്ചു വന്നവരല്ല ഞങ്ങൾ, നേരെ മറിച്ച് ഞങ്ങൾ അല്ലാഹുവിന്റെ ദീൻ പറയാൻ വന്നവരാണ്. ഇനി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് പടച്ച റബ്ബാണ്. ആയതിനാൽ റബ്ബുന യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇതാ പ്രവാചകന്മാർ അവരോട് പറയാണ്, ഞങ്ങൾക്കിത് നിങ്ങളോട് പറയുക എന്ന ബാധ്യതയല്ലാതെ ഇത് അടിച്ചേൽപ്പിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, നിങ്ങളുടെ തൊള്ളയിൽ തിരികെ തരേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങൾക്കിത് എത്തിച്ചു തരിക എന്ന ബാധ്യത, ആ നാട്ടിൽ വന്ന് പറയുക എന്ന ബാധ്യത, ആ ജനതയെ കേൾപ്പിക്കുക എന്ന ബാധ്യത, ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ എത്തിച്ചു തരികയാണെന്ന് പറയുമ്പോഴും സമാധാനത്തിന്റെ വചനങ്ങൾ പ്രവാചകന്മാർ ആ നാട്ടുകാരോട് പറയുമ്പോഴും നാട്ടുകാർ തിരിച്ചു പറയുന്നു, എന്ത്? കാലു ഇന്നാ തുതയ്യർനാ ബികും ലൈല്ലം തന്തഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഇവിടെ കല്ലെറിഞ്ഞവരില്ലേ, കസേര എറിഞ്ഞവരില്ലേ, വടികറക്കി എറിഞ്ഞവരില്ലേ, നിങ്ങൾ മറിച്ചു നോക്ക്, വീട്ടിൽ പോയിട്ട് സൂറത്തു യാസീൻ മറിച്ചു നോക്ക്. അന്തോക്കിയയിലെ ജനത പ്രവാചകന്മാരോട് പ്രതികരിച്ചത് എങ്ങനെയെന്ന് അല്ല പറയുകയാണ്. ആ നാട്ടിലെ ജനത പ്രവാചകന്മാരോട് പറഞ്ഞു, അത്രേ എന്ത്, ഇന്നാത്ത തയ്യർനാബിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് ശകുനമാണെടോ, ഞങ്ങൾ ഇവിടെ നല്ല നിലക്ക് ജീവിച്ചവരാണ്, നിങ്ങളൊരു തൗഹീദും കൊണ്ടുവന്ന്, നിങ്ങളൊരു പടച്ചവനെ കൊണ്ടുവന്ന് ഇവിടെ ആകെ പ്രശ്നമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് കാണണ്ട, ഇന്നാത്ത തയ്യർനാബിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് ശകുനങ്ങളാണ്. ലൈല്ലം തന്തഹൂ ലനർജുമന്നകും, ലൈല്ലം തന്തഹൂ ലനർജുമന്നകും, നിങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയും, ഞങ്ങൾ കല്ലെടുത്തെറിയും, മാത്രമല്ല വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ ഞങ്ങൾ അക്രമിക്കുമെടാ, നിങ്ങളെ അടിക്കുമെടാ, നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുമെടാ. വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു നബിയും തിരിഞ്ഞു പോയിട്ടില്ലടാ, ഒരു പ്രവാചകനും തിരിഞ്ഞോടിയിട്ടില്ലടാ, ഒരു പ്രവാചകനും പടി അവസാനിപ്പിച്ച് പോയിട്ടില്ലടാ. നേരെ മറിച്ച് പ്രവാചകന്മാര് അന്തോക്കയിലെ ജനതയോട് എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു, അല്ല ജനങ്ങളെ, ഞങ്ങൾ ശകുനമാണെന്നോ, ഏകനായ ഇലാഹിനെ കുറിച്ച് പറയാൻ വന്ന, തൗഹീദ് പറയാൻ വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്ന, ഏകനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വന്ന ഞങ്ങൾ ശകുനമാണെന്നോ, നിങ്ങളല്ലടോ ശകുനം മുഴുവൻ ഹോൾസെയിലായി വാങ്ങിവെച്ചത്, അതെ സർവശകുനങ്ങളും നിങ്ങളുടെ കൂടെയുണ്ടല്ലോ, തോയിറുക്കും എല്ലാ ശകുനങ്ങളും നിങ്ങളുടെ കൂടെയുണ്ടല്ലോ, കാരണം അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ, ഏകനായ ഇലാഹല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവരാണ് നിങ്ങൾ, ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട 1000 ഇബാദത്തുകൾ പടപ്പുകൾക്ക് നൽകുന്നവരാണ് നിങ്ങൾ, അങ്ങനെ സർവ്വശകുനങ്ങൾ
സാധനങ്ങളും ഹോൾസെയിലായി നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അയുക്കിർത്തും ബൽ അന്തും ഖൗമും മുസ്രിഫൂൻ നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ എത്രമാത്രം അതിരി വിട്ടുപോയവരാണെന്ന് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് എത്രമാത്രം അകന്നുപോയവരാണെന്ന് പടച്ചറപ്പിന്റെ വിധികളെ എത്രമാത്രം കാറ്റിൽ പറത്തിയവരാണെന്ന് തൗഹീദിന്റെ വചനങ്ങളെ എത്രമാത്രം പുച്ഛിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ എത്രമാത്രം അവഗണിച്ചവരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പ്രവാചകന്മാർ ആ നാട്ടിൽ കടന്നു വന്ന് അന്തോക്കിയയിൽ കടന്നു വന്നുകൊണ്ട് അവർക്കിടയിൽ ദഅവത്ത് നടത്തുമ്പോ ആ നാട്ടുകാർ പ്രവാചകരെ എതിർക്കുമ്പോ ഖുർആൻ പറയാണ് പ്രതീക്ഷയുടെ ഭാഗമായി കൊണ്ട് തന്നെ ഈമാൻ ഉള്ളവർക്ക് പ്രതീക്ഷയായി കൊണ്ട് തന്നെ അല്ല പറയുന്നു ആ നാടിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ആ വഴി പോയൊരാള് നാട്ടുകാരനല്ല അയാള് നേരെ മറിച്ചൊരു വഴി വന്ന് ആ വഴി വന്നൊരാളാണ് ആ നാടിന്റെ അങ്ങേയറ്റത്തിലേക്ക് എവിടെയോ ജീവിക്കുന്ന ഒരാളാണ് അയാള് വന്നു ഇങ്ങനെ നോക്കുമ്പോ പ്രവാചകന്മാർ ദൈവത്തെ നടത്തുന്നു വേറെ കുറെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു പ്രവാചകന്മാർ വീണ്ടും പറയുന്നു ഇതാ മറ്റവര് ഭീഷണിപ്പെടുത്തി കൈവരെ ചുരുട്ടുന്നു അങ്ങനെ ഒരു സീൻ കണ്ടിട്ട് ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു സുബ്ഹാനല്ലാഹ് എന്തിനാണ് ഈ പ്രവാചകന്മാരെ എന്തിനാണ് ഈ തൗഹീദ് പറയാൻ വന്നവരെ ഈ നാട്ടുകൾ പ്രശ്നമുണ്ടാക്കുന്നത് ഈ നാട്ടുകാർ പ്രയാസപ്പെടുത്തുന്നത് ആ മനുഷ്യൻ അവിടെ ഇടപെടുകയാണ് അങ്ങനെ നിന്ന് വന്ന ആ മനുഷ്യൻ ഇത് കേട്ടിട്ട് അവിടെ ഇടപെട്ടുകൊണ്ട് ഇതാ അവിടെ വെച്ചുകൊണ്ട് ആ മനുഷ്യരോട് പറയുകയാണ് അല്ല ജനങ്ങളെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി ഇത്തബിഉൽ മുർസലീൻ യാ ഖൗമ് ഇത്തബിഉൽ മുർസലീൻ നിങ്ങൾ ഈ മുർസലീങ്ങളെ പിൻപറ്റ് ഇത്തബിഉമല്ല യസ്അലുക്കും അജ്റം വഹും മുഹ്തദൂൻ അവർ നിങ്ങളോട് കൈമടക്ക് ചോദിക്കാമെന്നോ അവർ നിങ്ങളോട് എന്തെങ്കിലും കൂലി ചോദിച്ചോ നിങ്ങളോട് പ്രതിഫലം ചോദിച്ചോ നിങ്ങളുടെ പോക്കറ്റിൽ കൈയിടാൻ അവർ വന്നോ ഇല്ലല്ലോ ഒന്നും ചോദിക്കാതെ അവർ നിങ്ങൾക്ക് ദീൻ പറഞ്ഞു തരികയല്ലേ ചെയ്തത് അത് കൊണ്ട് തന്നെ അവരാണ് ഹിദായത്തിന്റെ കക്ഷികൾ അതുകൊണ്ട് നിങ്ങളിത് കേൾക്ക് ഈ നബിമാര് പറയുന്നത് കേൾക്ക് ഈ തൗഹീദ് കേൾക്ക് എന്നിട്ട് ആ മനുഷ്യന് കാര്യം പിടികിട്ടിയപ്പോ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് എന്താണ് നിലപാട് വമാലിയല അബുദുല്ലദി ഫതറനി വഇലൈഹി തുർജഊൻ അതഖിദു മിൻ ദൂനിഹി ആലിഹ ഈയുർദിൻ റഹ്മാൻ ബിദുറില്ലാ തുനി അന്നി ശഫാഅത്തുഹും ശൈഉൻ വലാ യുൻഗിദൂൻ യാസീനോദിയോ ഒരായിരം വട്ടം ഓതിയോ മരിച്ചടത്തോതിയോ മൂന്നിനോതിയോ ഏഴിനോതിയോ നാൽപ്പതിനോതിയോ ആണ്ടോടാണ്ടോതിയോ പക്ഷേ ഖുർആൻ എന്താ പറയുന്നതെന്ന് പഠിച്ചില്ലയലേ യാസീൻ എന്താണ് പറഞ്ഞത് എന്ന് പഠിച്ചില്ലയലേ അതിലെന്താ അള്ളാഹു പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയില്ലല്ലേ ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ആ സാഹിബുൻ നജ്ജാർ ഹബീബ് യാസീൻ അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ പറയുകയാണ് എന്താ പറയുന്നത് വമാലിയല അഅബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ ഏകനായ അല്ലാഹു അവനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത് ഏകനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത് കാരണം ഫതറനി അവനാടോ എന്നെ സൃഷ്ടിച്ചത് ആ റബ്ബാണോ എന്നെ സൃഷ്ടിച്ചത് എനിക്ക് കാണാനുള്ള കണ്ണ് തന്നവനവനാണ് കേൾക്കാനുള്ള ശേഷി തന്നവനവനാണ് അതുപോലെ ആന്തരികാവയവങ്ങൾ തന്നവനവനാണ് കൈകാലുകൾ തന്നവനവനാണ് ജീവൻ തന്നവനവനാണ് അങ്ങനെയുള്ള റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത് മാത്രമല്ല ഇലൈഹി തുർജഊന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ വെച്ചുകൊണ്ട് ശ്വാസം നിലച്ച് അതേ ഹൃദയമിടിപ്പ് അവസാനിച്ച് ഞാനങ്ങ് പിടഞ്ഞു വീണാൽ ഞാൻ മടങ്ങി ചെല്ലാനുള്ളത് എനിക്കു തിരിച്ചു ചെല്ലാനുള്ളത് രാജാതിരാജനായ റബ്ബിന്റെ അടുക്കലേക്കാണെങ്കിൽ ആ റബ്ബിനെ മാത്രം ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത് അത്തഖിദു മിൻ ദൂനിഹി ആലിഹ എന്നെ സൃഷ്ടിച്ചവനല്ലയാണെന്നിരിക്കവേ എനിക്ക് അന്നം നൽകുന്നവൻ അല്ലയാണെന്നിരിക്കവേ എനിക്ക് ശ്വാസം നൽകുന്നവൻ അല്ലയാണെന്നിരിക്കവേ ആ റബ്ബിനു പുറമെ മറ്റു ഇലാഹുകളെ ഞാൻ സ്വീകരിക്കുകയോ മറ്റുള്ളവരോട് ഞാൻ തേടുകയോ മറ്റുള്ളവരോട് ഞാൻ പ്രാർത്ഥിക്കുകയോ മറ്റുള്ളവർക്ക് ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ഈയൊരുദിന റഹ്മാൻ ബിദുറില്ലാ തുനി അന്നി ശഫാഅത്തുഹും ശൈഉൻ വലാ യുൻഖിദൂൻ എന്റെ റബ്ബ് എനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ അത് തട്ടി നീക്കാനോ അത് നീക്കിക്കളയുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കിടപെടുവാനോ ഒരവകാശവും ഒരധികാരവും ഇല്ലാത്ത പടപ്പുകളോട് ഞാൻ തേടുകയോ അങ്ങനെ ഞാൻ ചെയ്താൽ ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ
ഞാനങ്ങനെ ചെയ്താൽ ഏറ്റവും അധികം പിഴച്ചവൻ ഞാനായി പോകും. ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനകൾ, അവന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ, ആ റബ്ബിന് മാത്രം കൊടുക്കേണ്ട നേർച്ച വഴിപാടുകൾ, അല്ലാത്ത ഏതെങ്കിലും ഒരു പടപ്പിന് അതെ ഞാൻ പിഴച്ചവനായി പോകും. ആയതിനാൽ അതേ ജനങ്ങളെ ഞാൻ എന്റെ നിലപാട് പറയട്ടെ, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊ, ഇതാ ഞാൻ നിങ്ങൾ റബ്ബിൽ വിശ്വസിക്കുന്നു, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അന്നം തരുന്ന റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു, കൂക്കാ നിനക്ക് തൊള്ളതെന്ന റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു, അടിക്കാ നിനക്ക് കൈ തന്ന റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ നിനക്ക് മസ്തിഷ്കം തന്ന റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് ആരോഗ്യം തന്ന റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഫസ്മഊ, നിങ്ങളുമൊന്ന് കേൾക്കടോ, നിങ്ങളുമൊന്ന് കേൾക്കടോ, വേറൊന്നും പറഞ്ഞില്ല, അതെ നിങ്ങൾ നിർബന്ധിച്ച് വരണമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ കഴുത്തിൽ ചങ്ങലയിട്ട് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല, നേരെ മറിച്ച് ഫസ്മഊനൊന്ന് കേൾക്കാൻ ചെവി തുറക്കടോ, പറയുന്നതൊന്ന് കേൾക്കടോ, ഫസ്മഊൻ നിങ്ങളൊന്ന് കേൾക്കടോ എന്ന് എവിടെ നിന്നോ ഓടി വന്ന ആ മനുഷ്യൻ ആ ജനതയോട് പറഞ്ഞപ്പോ നാട്ടുകാരാ മനുഷ്യനെ വളഞ്ഞു, വളഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, നീ ആരടാ, എവിടുന്ന് വന്നവനാണടാ, നീ ഏത് നാട്ടുകാരനാണടാ, നീ ഇവിടെ ഉള്ളവനല്ലോ, നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പോഴെന്താടാ ഇവിടെ, ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാടാ നീ ഇടപെട്ടത്, ഞങ്ങൾ തം സംസാരിക്കുമ്പോ നീ എന്തിനാടാ ഇടപെട്ടത് എന്ന് നാട്ടുകാർ ചോദിച്ച ആ മനുഷ്യനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടി ആ മനുഷ്യനെ അടിച്ചു കൊന്നു. ഖുർആൻ പറയാണ് സാഹിബു യാസീനെ, ഹബീബു നജാറിനെ ആളുകൾ അടിച്ചു കൊന്നു എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ ജീവൻ പോയി നിലത്തേക്കങ്ങ് വീഴുമ്പോ അതേ കത്തിയും കടാരയും കൊണ്ടുവന്നിട്ട് ഹബീബു നജാറിന്റെ കൈ വെട്ടിമാറ്റുകയാണ്, ചെവി മുറിച്ചു മാറ്റുകയാണ്, കണ്ണ് ചൂഴ്ന്നെടുക്കുകയാണ്, നെഞ്ച് കുത്തിപ്പിളർക്കുകയാണ്, എന്നിട്ടും മനുഷ്യം തീരാതെ ആ ജനത കുടൽമാല പറിച്ച് പുറത്തേക്കിടുകയാണ്. ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തു? ഒന്നും ചെയ്തില്ല. അല്ലാഹുവിന റബ്ബ്, അല്ലാഹുവായ ഏകയിലാഹായ രാജാതിരാജനായ പടച്ച റബ്ബ് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രവാചകനെ പിൻപറ്റു എന്ന ഒരേ ഒരു നിലപാട് പ്രഖ്യാപിച്ച കാരണത്താൽ കൈകൾ മുറിച്ചു മാറ്റി, കണ്ണുകൾ ചൂഴ്ന്നെടുത്ത്, ചെവി മുറിച്ചു മാറ്റി, കരൾപ്പിച്ച് ചീന്തി ആ മനുഷ്യനെ നിഷ്ഠൂരമായി കൊല്ലുമ്പോ ആ മനുഷ്യന്റെ റൂഹ് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോ അതേ ഈ ലോകത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മാവിനെ ബർസഖിയായ ലോകത്തും സ്വർഗത്തിലേക്ക് നിക്ഷേപിക്കുമെന്നാണെങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് ഉയർത്തപ്പെട്ടപ്പോ ആ മനുഷ്യനോട് പറയപ്പെട്ടു, ഖൈല ദുഖുലിൽ ജന്ന, ഖൈല ദുഖുലിൽ ജന്ന, നീ പോയിക്കോ സ്വർഗത്തിലേക്ക് നീ കടന്നോ മോനെ, നിനക്കുള്ളതാണ് സ്വർഗമെന്ന് ഹബീബു നജാറിനോട് സാഹിബു യാസീനോടെല്ലാം പറയുമ്പോ ആ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ അവിടെ വെച്ച് ആ റൂഹ് കൊതിച്ചുപോയത്രേ, ആ ആത്മാവ് കുറിച്ച് കൊതിച്ചുപോയത്രേ, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ അടിച്ചവർ ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ, എന്നെ തല്ലിയവൻ ഈ വിവരമറിഞ്ഞിരുന്നെങ്കിൽ, എന്നെ ബൽസിച്ചവൻ ഈ വിവരമറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ കൈകാലുകൾ മുറിച്ചെടുത്തവൻ ഈ വിവരമറിഞ്ഞിരുന്നെങ്കിൽ, എനിക്കിവിടെ സ്വർഗം കിട്ടിയ വിവരം എന്റെ റബ്ബെനിക്ക് പുറത്തു തന്ന വിവരം ആ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ടെങ്കിലും അവർ ഹിദായത്തിലേക്ക് വരുമായിരുന്നല്ലോ, അവർ തൗഹീദിലേക്ക് വരുമായിരുന്നല്ലോ, എന്നിട്ടെങ്കിലും ആ പ്രവാചകന്മാരെ അവർ പിൻപറ്റുമായിരുന്നല്ലോ എന്ന് ആ സാഹിബ് യാസീൻ കൊതിച്ചു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞുവെങ്കിൽ ആ മനുഷ്യനെ നോക്കി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, നസഹ ഖൗമഹു ഹയ്യൻ വമയ്യതാ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴും ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവനായിരുന്നു, മരിച്ചപ്പോഴും അദ്ദേഹം ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവനായി, കാരണം തൗഹീദ് ജനങ്ങൾക്ക് കിട്ടണമെന്നേ അദ്ദേഹം കൊതിച്ചുള്ളൂ, ഈ നാട്ടുകാർ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നേ അദ്ദേഹം കൊതിച്ചുള്ളൂ, ഈ നാട്ടുകാർ ശിർക്കിൽ നിന്ന് മുക്തരാകണമെന്നേ ആ മനുഷ്യൻ കൊതിച്ചുള്ളൂ. ആ മനുഷ്യന്റെ ജീവൻ പോകുമ്പോഴും സ്വർഗത്തിൽ കടത്തപ്പെടുമ്പോഴും ആ മനുഷ്യന്റെ കൊതി ഈ വിവരമറിഞ്ഞിട്ടെങ്കിലും നാട്ടുകാരൊന്ന് നന്നായാൽ മതിയായിരുന്നു എന്ന് കൊതിച്ച സാഹിബ് യാസീനെ ഞങ്ങൾ ഓർത്തുപോയി കൂട്ടരെ. ഈ മുഖാമുഖത്ത് നിൽക്കുമ്പോ ആ സാഹിബ് യാസീന്റെ ചരിത്രം ഞങ്ങൾ ഓർത്തുപോയി കൂട്ടരെ. നിങ്ങളുടെ പ്രവർത്തനം കണ്ടപ്പോ ആ സാഹിബ് യാസീനെ കുറിച്ച് ഞങ്ങൾ ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും ചിന്തിച്ചു പോയി കൂട്ടരെ. നിങ്ങളുടെ പ്രവർത്തനം കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കി, നോക്കിയപ്പോൾ കണ്ടത് നെട്ടൂരായിരുന്നില്ല കൂട്ടരെ.
അങ്ങനെ അന്തോക്കിയായിരുന്നു ഖുർആൻ പറഞ്ഞു വളരെ ബലഹുമ്മതലൻ അസ്ഹാബൽ ഖറിയ എന്ന് ഖുർആൻ അൽ ഖറിയ എന്ന് പറഞ്ഞു അന്തോക്കിയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത് ഞങ്ങൾക്കറിയാം നെട്ടൂരാദ്യം ഞങ്ങൾ കാണുകയല്ല ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെയുള്ള പണ്ഡിതന്മാർ പ്രസംഗിച്ചിട്ടുണ്ട് തൊട്ടടുത്ത പറമ്പിൽ മൈക്ക് പെർമിഷൻ പോലും ഇല്ലാതെ മൈക്ക് പോലും ഇല്ലാതെ പ്രസംഗിച്ച ഒരു കാലഘട്ടം നെട്ടൂരിന്റെ മണ്ണിൽ കടന്നുപോയിട്ടുണ്ട് ആ മൈക്ക് പെർമിഷൻ പോലും ഇല്ലാതെ ആളുകൾ കൂടി ഈ നെട്ടൂരിന്റെ മണ്ണിൽ പ്രസംഗിച്ച മുജാഹിദികളുടെ മുന്നിൽ വന്നിട്ട് ബഹളം വെച്ചാൽ കൂട്ടരെ വല്ല പ്രയോജനവും ഉണ്ടാകുമോ ഒരു പ്രയോജനവും ഉണ്ടാകില്ല നേരെ മറിച്ച് നല്ലൊരു സദസംഗം നഷ്ടപ്പെടും നിങ്ങൾ ആലോചിക്ക നല്ലൊരു സദസ്സ് സാധാരണ പറയാറ് മുജാഹിദിൽ കിട്ടാറില്ല എന്നാണ് ഇത് കിട്ടാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം കിട്ടാറില്ല എന്നുള്ളതാണ് സാധാരണ ഒരു അവസരം കിട്ടാറില്ല എന്നുള്ളതാണ് സാധാരണ മുജാഹിദിൽ ചോദിക്കാൻ അവസരം തരാറില്ല മുജാഹിദിൽ വെറുതെ ഒന്ന് പ്രസംഗിച്ചു പോലെ ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരില്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി ചേരും നാളെ പടച്ചോരടിക്ക് വന്നിട്ട് ഞങ്ങൾ മുജാഹിദിലോട് ചോദിക്കാൻ അവസരം ചോദിച്ചിട്ട് അവർ തന്നില്ല പടച്ചോലെ അതുകൊണ്ട് ഞങ്ങൾ നന്നാകാതിരുന്നത് എന്ന് പടച്ചോനെ ഒരിത്തിനും പോയി പറയണ്ട ഇനി പറയാം പറയാൻ മാക്സിമം പറയാം മുജാഹിദിനോട് പരിപാടി വെച്ച് ഉടച്ചോനെ ഞങ്ങൾ പോയി കലക്കിട്ട് പോന്നു അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മുജാഹിദ് ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം തന്നില്ല പടച്ചോനെ അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല അവരെങ്ങാനും ചോദിക്കാൻ അവസരം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാമായിരുന്നു എന്ന് പടച്ചവന്റെ മുന്നിൽ നിങ്ങൾ മാതൃത്വം പറയരുത് നിങ്ങൾ ഒരിക്കലും ഒഴിവുകഴിവ് പറയാൻ പാടില്ല ഞങ്ങളുടെ ബാധ്യത ഈ ഇന്ത്യ രാജ്യം ഞങ്ങൾക്ക് വകവച്ചു വന്ന അവകാശം ഉപയോഗപ്പെടുത്തിയിട്ട് കൂടുതൽ ഞങ്ങളൊക്കെ ഇന്ത്യക്കാരാ ഇന്ത്യയിലുള്ളവരാ ഇന്ത്യൻ പാസ്പോർട്ടുള്ളവരാണ് ഇന്ത്യൻ ഐഡന്റിറ്റി ഉള്ളവരാണ് റേഷൻ കാർഡുള്ളവരാ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയുടെ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ വോട്ട് ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ് എനിക്ക് അവകാശമുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇരിക്കുന്ന ഓരോരുത്തർക്കും അവകാശമുണ്ട് നിങ്ങൾക്കും അവകാശമുണ്ട് നിങ്ങളൊരു പരിപാടി ഞങ്ങളൊന്ന് കലക്കാൻ പാടില്ല കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് പഠിച്ചോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെ അതും മനസ്സിലാക്കിയിട്ടില്ല ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി പറഞ്ഞില്ല ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോയി അടിമത്തമൊക്കെ പോയി ഇവിടെ സ്വതന്ത്രരായി മനുഷ്യന്മാരൊക്കെ എന്ന വിവരം അറിഞ്ഞിട്ടില്ല അതും അറിയില്ല അപ്പോൾ ആരിന് പ്രസംഗിച്ചാലും എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇവിടെ ഒന്ന് ബഹളം വെച്ചാൽ മണ്ണുവാരി എറിഞ്ഞ കല്ലെടുത്ത് പുറത്തുനിന്ന് അകത്തോട്ട് എറിഞ്ഞ കസേര എടുത്ത് എറിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളോട് പറയണം നിങ്ങൾ ആര് പരിപാടി വെച്ചാലും ഒരിക്കലും അത് ചെയ്യരുത് അത് നിയമലംഘനമാണ് നമ്മുടെ രാജ്യദ്രോഹ പ്രവർത്തനമാണത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് ആർക്കും ഇന്ത്യ രാജ്യത്ത് പറയാം സ്വാതന്ത്ര്യമുണ്ട് മതം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസം അവനവൻ്റെ വിശ്വാസം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിട്ടുള്ളതാണ് അത് ആരുടെ ഓശാരല്ല അത് മനസ്സിലാക്കണം അതിനൊരിക്കലും മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമില്ല ഈ സ്ഥലം പോലും അറിയാം ഇവിടെ പലപ്പോഴും ഈ സ്ഥലം പോലും ഏതാണ്ട് മൂന്ന് പരിപാടികൾക്ക് ഈ നാട്ടിലെ സമസ്തക്കാർക്ക് നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കണം ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർ ചെയ്ത കാരുണ്യമായിട്ട് മനസ്സിലാക്കണം അതിനൊന്നും ഒരു പ്രശ്നമില്ല ഈ സ്ഥലം ഇവിടെ ഒരു ഒരു സമസ്തക്കാരൻ വന്ന് പ്രസംഗിച്ച ഇവിടെ മുജാഹിദ് ഒളിച്ചു പോകുന്നുള്ള പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ആരെങ്കിലും പേടിക്കുന്ന ആൾക്കാരല്ല ഇതാണ്ട് മൂന്നോളം പരിപാടികൾ ഇവിടെ സമസ്തക്കാർക്ക് ഇതേ സ്ഥലത്ത് പരിപാടി നടത്താൻ മുജാഹിദ് പ്രവർത്തകർ തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരെയും പേടിച്ചോ നിങ്ങളെ നിങ്ങൾ ഒരു വാദ് പറഞ്ഞാൽ ഇവിടെ മുജാഹിദ് ഇല്ലാതാവും എന്ന് പേടിച്ചോ പേടിയില്ല നിങ്ങൾ 100 വാദ് പറഞ്ഞാലും ഞങ്ങൾ ഇല്ലാതാവില്ല ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും ആ മനസ്സിലാക്കി ഒരു പരിപാടി നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി ബേജാറ് എനിക്കറിയാം പലപ്പോഴും ഇത് ഇത്തരം സദസ്സുകളിലേക്ക് ഇളക്കി വിടുന്ന ആൾക്കാരുണ്ട് പോയി ബഹളം ഉണ്ടാക്കി വാ എന്ന് പറഞ്ഞുവിടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ പോയിരുന്ന ആൾക്കാരായിരിക്കണം ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പ്രസംഗിക്കണം ഞാനടക്കം അതുപോലെ റഹ്മാനി ഇവിടെ നസാഫ് ഇവരൊക്കെ പള്ളി തറസിൽ കിതാബ് ഓതി പഠിച്ച ആൾക്കാരായിരിക്കണ ആൾക്കാർ ഈ ഇരിക്കുന്ന നസാഫും ഈ ഇരിക്കുന്ന റഹ്മാനിയും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഇതുപോലെ പള്ളി തറസുകളിൽ പോയി മുജാഹിദിനോട് പരിപാടി വെക്കാൻ വെക്കുമ്പോൾ പോയി കലക്കാനും ഒച്ച വെക്കാനും ബഹളം വെക്കാനും പോയതാ പക്ഷെ അവിടെ പോയിട്ട് കലക്കുന്നതിനിടയ്ക്ക് കേൾക്കും ആ കേൾക്കണതാണ് ഈ കിട്ടണത് പിന്നെ അങ്ങോട്ട് മാറല്ലേ ഇന്ന് കലക്കാൻ വന്ന ആൾക്കാർ അടുത്ത പരിപാടിക്ക് സംഘാടകരാവും പിന്നെ അയാളെ സെക്രട്ടറി ആവും പിന്നെ പ്രസിഡന്റ് ആവും അങ്ങനെയൊക്കെ ആയിരിക്കണ ആൾക്കാർ കൂടുതൽ ചോദിച്ചു നോക്കണേ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചൊക്കെ നിങ്ങൾ കൂടുതലും അങ്ങനെ ആയിരിക്കുള്ളൂ അല്ലാതെ ഞാൻ മുജാഹിദായി ജനിച്ചു ഇങ്ങനെ ചാടി വന്നതാണ് അങ്ങനെ ആരല്ല ഇതൊക്കെ കേട്ടും പഠിച്ചും പിന്നെ അള്ളാഹു തരുന്ന ബുദ്ധി ഉണ്ടല്ലോ അത് ആർക്കും കെട്ടിടാൻ പറ്റില്ല സ്വാതന്ത്ര്യം ചിന്താ സ്വാതന്ത്ര്യമുണ്ട് അത് എത്ര ബഹളം വെച്ചാൽ ഇടയ്ക്ക് കേൾക്കും കേട്ട് ചിന്തിച്ചത് അവിടെ കിടക്കും കിടന്നാൽ മനസ്സാക്ഷി എന്നുള്ള ഒന്നുണ്ട് കൽബ് മനസ്സാക്ഷി അതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ എന്ത് തോന്നിയാസം ചെയ്താലും അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അവസാനം നമ്മൾ തന്നെ നമുക്കെതിരെ അവസാനം സഹികെട്ട് ആ ഹക്കിൻ്റെ വഴിയിലേക്ക് വരലാണ് തൗഹീദിൻ്റെ വഴിയിലേക്ക് വരലാണ് ദീനിൻ്റെ വഴിയിലേക്ക് വരലാണ് അതിന് ഒരു പേടിയില്ല ഒരു പേടിയില്ല പ്രത്യേകിച്ച് നെട്ടൂരിൻ്റെ മണ്ണിൽ എനിക്കറിയാം 19-ാമത്തെ വയസ്സിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് സംവാദം നടത്താനാണ് വന്നത് അന്ന് എന്നെ സംവാദത്തിന് വിളിച്ചുകൊണ്ട് പോയ ആൾ ഞാൻ സ്റ്റേജിൽ സദസ്സിൽ കാണുന്നുണ്ട് അന്ന് അദ്ദേഹം ഇവിടുത്തെ സമസ്തക്കാരനാണ് മനസ്സിലാക്കി സമസ്തയുടെ വലിയ നേതാവാണ് ഒരു മുജാഹിദ് ഇമാമിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് ഒരു മുജാഹിദ് ഇമാമ് പള്ളിയിലെ ഇമാമ് നിന്ന് നമസ്കരിക്കുമ്പോൾ ആ ഇമാമിൻ്റെ പുറകിൽ വന്ന് കൈകെട്ടിയിട്ട് ആ ഇമാം ഇങ്ങനെ ഖുർആൻ ഓതിയപ്പോൾ ഫാത്തിഹ അത് സൂറത്തൊക്കെ ഓതുമ്പോൾ നബിചര്യ പ്രകാരം ബിസ്മി പതുക്കെ ഓതി ബാക്കി ഉറക്കം ഓതിയത്
അതുകൊണ്ടപ്പോ ഇയാൾ മുജാഹിദാന്ന് മനസ്സിലാക്കി കൈയടിച്ചിട്ട് നിസ്കാരത്തിൽ നിന്ന് കൈയടിച്ചിട്ട് പോയ ആള് ഇന്ന് ഈ സദസ്സിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ആ 19-ാമത്തെ വയസ്സിൽ ഇവിടെ സംവാദത്തിന്, ഒരു മുസ്ലിയാരുമായുള്ള സംവാദത്തിന് വന്ന, അങ്ങനെ നെട്ടൂരിൽ വന്ന, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മുഖാമുഖങ്ങൾ, മുഖാമുഖത്തിന് മറുപടികൾ, ഇതൊക്കെ നടത്തിയ പാരമ്പര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. അവിടെ നിന്നൊന്നും അറിയാത്ത ചെറിയ ചെറിയ ആളുകളെ, അല്ലെങ്കിൽ ചില കുട്ടികളെ വിട്ടിട്ട് നിങ്ങൾ ബഹളം വെക്കണം എന്ന് പറയുന്നത് എന്തായിരുന്നാലും എൻ്റെ സുഹൃത്തുക്കളെ അത് ശരിയായില്ല. നിങ്ങൾ വിചാരിച്ച പരിപാടി കലങ്ങുമെന്നല്ലേ, കലങ്ങിയില്ലല്ലോ, ഉണ്ടോ? ഇപ്പോൾ സമയം എത്രയായി? ഈ സമയം 9:30. ഈ 9:30 വരെ വളരെ ഹയറായി പരിപാടി നടന്നു. ഒരു പക്ഷേ ആ ബഹളം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ഒരു പരിപാടി നടത്തി പോകണം. ഇപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ ഈ പറയണത്, എന്തിനാണ് ബഹളം ഉണ്ടാക്കി, എന്തിനാണ് പോയി കൂക്കാൻ നിന്നത്? ആളുകളൊക്കെ ചോദിക്കൂലേ, നിയമപാലകരെ എത്ര ബുദ്ധിമുട്ടിച്ചു നമ്മൾ. ഈ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ആ ആളുകൾക്കുള്ള, മറ്റുള്ള ആളുകൾക്കുള്ള ധാരണ എന്താവും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തുക. ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്കൊരു ബേജാറുമില്ല. 3 പ്രവർത്തകർ ആശുപത്രിയിലാണ്, എനിക്കറിയോ, 3 പ്രവർത്തകർ ആശുപത്രിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അള്ളാഹു ഖൈറ് നൽകുമാറാകട്ടെ. ഒരു പ്രയാസമില്ലാതെ റബ്ബു സുബ്ഹാനഹു തആല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നിങ്ങളൊരു കല്ലെടുത്തെറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ മർമ്മത്ത് കൊണ്ട് അയാൾ മരിച്ചാൽ നിങ്ങൾ കൊലക്കേസ് പ്രതിയല്ലേ കൂട്ടരെ? നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ മര്യാദക്ക് ഒരു സ്റ്റേജ് ഇട്ട് സദസ് വെച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചിട്ട് പോയിക്കൂടെ? അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. കാര്യങ്ങളെ വിവേകപൂർവ്വം കാണാനും മനസ്സിലാക്കാനും ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.